ശ്രീ ജോർജ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ നെല്ല് സംഭരണത്തിലടക്കം കേന്ദ്രം നൽകേണ്ട വിഹിതം കൃത്യമായി നൽകുന്നില്ല എന്ന ആരോപണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി വന്ന് പറയുന്നത് ഒക്ടോബർ വരെയുള്ള കുടിശ്ശികയെല്ലാം കേന്ദ്രം തീർത്തു കഴിഞ്ഞു, രണ്ടാം ഘട്ടത്തിനുള്ള അപേക്ഷ സംസ്ഥാനം ഇതുവരെ നൽകിയിട്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അപേക്ഷ നൽകാത്തത് എന്ന ചോദ്യമാണ് വി മുരളീധരൻ ഇവിടെ ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്? ഇത് സംസ്ഥാനത്തിന് കൂടുതൽ കിട്ടാനുണ്ടെന്ന് സംസ്ഥാനവും കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു എന്ന് കേന്ദ്രവും പറയുന്നു. നമ്മളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഇതല്ല വിഷയം. ഇവിടെ സാമ്പത്തികമായി കേരള സർക്കാർ മൂക്കുകൂത്തിക്കിടക്കുകയാണ്. ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റേ മതിയാവൂ. സാമ്പത്തിക സ്ഥിതി അതി ദയനീയമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ സമ്മതിച്ചിട്ടുള്ളതുമാണ്. അപ്പോ ആ സാഹചര്യത്തിൽ പരസ്പര കുറ്റപ്പെടുത്തലുകൾക്കപ്പുറമായി പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹത്തോട് ബോധ്യപ്പെടുത്തുകയും ഒപ്പം ഇതിനൊരു പരിഹാര മാർഗം എന്താണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്, സർക്കാരിന്റെ മുമ്പിലുള്ള പോംവഴികൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തേ മതിയാവും. മറ്റൊരു ശ്രീലങ്കയാകാൻ കേരളത്തെ അനുവദിക്കരുത്. ഇവിടെ കൃത്യമായി ബോധ്യപ്പെടുത്തണം ഇപ്പോഴത്തെ സമയം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ധവളപത്രം പുറപ്പെടുവിക്കൂ. നിങ്ങൾ 2016 അധികാരത്തിൽ വന്നപ്പോൾ തവണ പുറപ്പെടുവിച്ചിരുന്നു. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് നിങ്ങൾ കൃത്യമായി പൊതുസമൂഹത്തോട് സമ്മതിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, നിങ്ങൾ ഇതിന് എങ്ങനെയാണ് പരിഹാരം കാണാൻ പോകുന്നത്, എന്താണ് പരിഹാര മാർഗം, അതിന് കൺവിൻസിംഗ് ആയ ഒരു മറുപടിയും കേരളീയ സമൂഹത്തോട് പറയേണ്ടതുണ്ട്. എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പരസ്പരം കുറ്റപ്പെടുത്തലുകൾ കൊണ്ടോ പരസ്പരം പോർവിളികൾ കൊണ്ടോ ഒരു കാര്യവുമില്ല. ഒന്ന്, ഒരു കാര്യം വ്യക്തമാണ്, ഇങ്ങനെ കേന്ദ്രം തരാനുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ പിൻബലത്തിൽ കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അതിനുകൂടി പ്രയോജനപ്പെടുമല്ലോ സ്വാഭാവികമായും ഒരു വൈറ്റ് പേപ്പർ ഇറക്കിയാൽ. അപ്പോ വസ്തുതകൾ ഡോക്യുമെന്റ് വെച്ച് സംസാരിക്കാമെന്നേ, അത് സംസാരിച്ചോളൂ നിങ്ങൾ. പക്ഷെ അതേസമയം കേരളത്തിന് എത്രത്തോളം ഡെപ്തിലുണ്ട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും സാമ്പത്തിക ഞെരുക്കം എന്നതിനെ സംബന്ധിച്ച് കേരളത്തിന് അറിയാൻ ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ള പരിഹാര മാർഗം എന്ത് എന്ന് നിർദ്ദേശിക്കാനുള്ള ബാധ്യതയും സർക്കാരിനുണ്ട്. ഇത് രണ്ടും അടിയന്തരമായി ചെയ്തേ മതിയാവും. ഇതിപ്പോൾ കേരളത്തിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കും സാമ്പത്തിക സഹായം നിഷേധിക്കലിനുമെതിരെയെല്ലാം സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് അടക്കം കടക്കുന്ന സാഹചര്യമുണ്ട്. അതിനിപ്പോൾ ബി ജെ പി ഇതര ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അടക്കം പിന്തുണ തേടുന്നു എന്നാണ് ഇന്ന് രാവിലെ വന്ന മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി അത്തരത്തിൽ ഇതര സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി അതിന്റെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അടക്കമുള്ള റിപ്പോർട്ടുകൾ രാവിലെ വന്നിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി എത്തി പറയുന്നത്. കേന്ദ്രത്തിനുള്ള രണ്ടാമത്തെ ഗഡുവിനായുള്ള അപേക്ഷ പോലും ഇതുവരെ നൽകിയിട്ടില്ല, എന്തുകൊണ്ടാണ് അപേക്ഷ നൽകാത്തതെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? നോക്കൂ, ഇത് പിന്നെ എവിടെയെങ്കിലും നോട്ടടിച്ച് മൂലയിൽ തള്ളിയിട്ട് അവിടുന്ന് വാരി കെട്ടി അല്ലെങ്കിൽ ട്രെയിലറുകളിലാക്കി കേരളത്തിലേക്ക് നോട്ട് കൊണ്ടുവരുമല്ലോ. ഇതിനൊക്കെ റെക്കോർഡുള്ളതല്ലേ? സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് 1 രൂപ നയ പൈസയുടെ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് രേഖകളുണ്ട്. ആ രേഖകൾ പരിശോധിച്ചാൽ ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് തെറ്റ് എന്ന് ബോധ്യപ്പെടും. കേന്ദ്രത്തെ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ചില നിലപാടുകളോട് കോൺഗ്രസിന് യോജിപ്പില്ല. പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെ ഡിവിസീവ് പൂളിൽ നിന്ന് കേരളത്തിന് ലഭിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഉണ്ടാക്കിയിട്ടുള്ള നോംസിനോട് കേരളത്തിന് യോജിപ്പില്ല. അതുപോലെ തന്നെ ചില പാക്കേജുകൾ, ചില പദ്ധതികൾ തയ്യാറാക്കുന്നതിന് കേന്ദ്രത്തിന്റെ വിഹിതമായി നേരത്തെ ഡോക്ടർ മേരി ജോർജ് പറഞ്ഞ പോലെ 90% കേന്ദ്രത്തിന്റെയും 10% സംസ്ഥാനത്തിന്റെയുമായിരുന്നു. 60% കേന്ദ്രത്തിന്റെയും 40% കേരളത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ആക്കിയിട്ടുണ്ട്. അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. അതായത് 75-25 ആക്കണം എന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. പക്ഷേ അത്തരത്തിൽ ചില നോംസിലുണ്ടായിട്ടുള്ള ചലഞ്ചുകൾ ഒഴിച്ചാൽ, നോംസിലുണ്ടായിട്ടുള്ള ചില പൊരുത്തക്കേടുകൾ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒഴിച്ചാൽ, ഞാൻ ചോദിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് ചോദ്യത്തിന് മറുപടി വേണം. നിങ്ങളുടെ കയ്യിലെ കണക്കുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും പറയൂ എന്താണ് സംഭവിച്ചതെന്ന്. അതിനെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. വസ്തുതകൾ ബോധ്യപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം. ഇതൊന്നും നിങ്ങളുടെ ആരുടെ കുടുംബകാര്യമല്ല, ഒളിച്ചു വെക്കേണ്ട വിഷയമല്ല. പരസ്യപ്പെടുത്തി ഇത്ര രൂപ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ആയിരിക്കുന്നു, നിങ്ങൾ മറുപടി പറയേണ്ടി പറയും. അപ്പൊ അപ്പുറത്ത് നിന്ന് പറയുമല്ലോ ഞങ്ങൾ ഇതാ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് ആയിരുന്നു. ഇതിൽ ഏതാ സാമാന്യ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് രണ്ടുപേരുടെയും ബാധ്യതയാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ നിയമപരമായി കോടതിയിൽ പോകും, ഞങ്ങൾ പിന്നെ സമരം നടത്തും എന്നൊന്നും പറഞ്ഞാൽ സമ്പത്ത് ഉണ്ടാവില്ല. പോയ സമ്പത്തിനെ സംബന്ധിച്ച് എങ്ങനെ അത് അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് എന്താണ് നടപടി എന്ന് ഉത്തരവാദിത്വപരമായി പറയാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. അത് നടത്തുന്നില്ലെങ്കിൽ സർക്കാരിന്റെ വീഴ്ചയാണ് എന്നൊക്കെ എന്താ പറയാൻ കഴിയുക. എസ് നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും സംസ്ഥാന